നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും അടക്കമുള്ള ഹിന്ദു ക്രിസ്ത്യൻ യുവതികൾ എങ്ങനെ തീവ്രവാദ പ്രവർത്തനത്തിനായി സിറിയയിലെത്തി? എന്താണ് സെക്സ് സ്ലേവ് ജിഹാദ്? എന്താണ് ഐഎസിന്റെ സ്ത്രീ ലൈംഗിക അടിമ? ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ നിക്സന്റെ വാക്കുകളിലൂടെ. സെക്സ് സ്ലേവ് ജിഹാദ് ഈ വാക്ക് ആദ്യമായി കേൾക്കുന്നത് ജിജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. എന്താണ് ഈ സെക്സ് സ്ലേവ് ജിഹാദ്? സെക്സ് സ്ലേവ് ജിഹാദ് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ടേം, ഇവിടെ നിന്നും ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള അല്ലെങ്കിൽ അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്ത് വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്നു എന്ന ഒരു ഓമന സമ്പ്രദായം. തീർച്ചയായും ഒരു ഹിന്ദുവിന് ക്രിസ്ത്യാനി വിവാഹം കഴിക്കാം, ഒരു ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനെ വിവാഹം കഴിക്കാം, ഒരു മുസ്ലിമിന് ഹിന്ദുവിനെ വിവാഹം കഴിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ളവർക്ക് പരസ്പരം സ്നേഹിക്കാം. വിഷയമതല്ല, ഇവർ വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഇവരൊക്കെ പൊട്ടിത്തെറിച്ചു എന്നാണ്. ഇവരൊക്കെ പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇന്ത്യയിലെ മക്കളെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കാൻ, അങ്ങനെ പൊട്ടിത്തെറിപ്പിച്ച് കളയുന്ന പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ ആ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ തീർച്ചയായും അന്വേഷിക്കണം. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനെ വിളിച്ചു ലവ് ജിഹാദ് എന്ന്. ജിഹാദ് എന്ന വാക്കിനകത്ത് ലവ് ഇല്ല. ജിഹാദ് എന്ന വാക്ക് ഇല്ലാതാക്കലാണ്. ആരെ? ഇസ്ലാമിനെ, മുസ്ലിമിനെ എതിരായി നിൽക്കുന്നവരെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് പുനഃസ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് ജിഹാദ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ISSന്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ മാധ്യമങ്ങൾ അതിനെ ലവ് ജിഹാദ് എന്ന് വിളിച്ചു. അപ്പോൾ എന്ത് പറ്റി? ലവ് ജിഹാദ് എന്ന് വിളിക്കുമ്പം അത് പിന്നെ അതിനകത്തൊന്നും പറയാൻ നമുക്കില്ല, കാരണം സ്നേഹമാണ്. അതിനെന്തിനാണ് എതിർക്കേണ്ടത്? അങ്ങനെ എല്ലാവരും തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ ഈ സ്നേഹിക്കുന്നവരെന്തിനാണ് മറ്റ് രാജ്യങ്ങളുടെ അതിർത്തികളിൽ കൊണ്ടു ചെന്ന് പൊട്ടിത്തെറിപ്പിച്ച് കളയുന്നത്? ഇപ്പൊ അഫ്ഗാന്റെ ജയിലിൽ കിടപ്പിയില്ലേ? നാല് യുവതികൾ ഇന്ത്യയുടെ മണ്ണിലുള്ള നാല് യുവതികൾ അഫ്ഗാന്റെ ജയിലിൽ കിടപ്പില്ലേ? എന്താണ് കാരണം? ലവ് ജിഹാദ് വഴി കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ അതിന്റെ പിറകാലെ അന്വേഷിച്ചപ്പോൾ ISISൽ ലവ് ജിഹാദ് ഒന്നില്ല സർ. ISISലുള്ളത് സെക്സ് സ്ലേവ് ജിഹാദ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗിക അടിമകൾ, ISSന്റെ ലൈംഗിക അടിമകൾ. അപ്പോ കേരളത്തിൽ ISISന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണോ താങ്കളുടെ അഭിപ്രായം? എന്താണ് സർ, ഈ കേരളത്തിലെ പോലീസ് സേനയുടെ തലപ്പത്തിരുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ DGP ആയിരുന്ന വ്യക്തിയാണ് സെൻകുമാർ. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം ഞാൻ കാണുവാനിടയായി. 23 വർഷത്തിന്റെ ഔദ്യോഗിക കാലയളവ് മുഴുവനും ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കേരളത്തിൽ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കുവാൻ വലിയ ഒരു കൂട്ടം ആളുകൾ ആഗ്രഹിക്കുന്നു, അതിനുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ്. അദ്ദേഹം ആ റിപ്പോർട്ട് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്കും കേരള ഇന്റലിജൻസിനും കൈമാറിയിട്ടാണ് അദ്ദേഹം വിരമിച്ച് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. സിബി മാത്യൂസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കണ്ടെത്തലുകൾ നടത്തുകയുണ്ടായിട്ടുള്ളത് ഇവിടെയുള്ള പത്രമാധ്യമങ്ങൾക്ക് അറിവുള്ള വസ്തുതകളാണ്. അതല്ലാതെ ഇതൊന്നും ആകാശങ്ങളിൽ നിന്നോ ശൂന്യതകളിൽ നിന്നോ എടുത്ത് ഏതെങ്കിലും മനോരോഗികൾ വന്ന് പറയുന്ന വിഭ്രമങ്ങളല്ല. ISSനെ കുറിച്ച് പറയുമ്പോൾ ജിജി മനോരോഗിയാണ്, നിക്സൺ മനോരോഗിയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ബെഹ്റ മനോരോഗിയാണോ? ബെഹ്റ വന്നിട്ട് പറയുകയാണ് കേരളം ISSന്റെ റിക്രൂട്ടിംഗ് ലക്ഷ്യമാണ്. ബെഹ്റ മനോരോഗിയാണോ? ഇത്ര വലിയ ഒരു പോലീസ് സേനയെ നയിച്ചിരുന്ന അതിശക്തനായ ഒരു പോലീസ് ഓഫീസറിനെ മനോരോഗി എന്നാണോ നിങ്ങൾ വിളിക്കുന്നത്? DGP സെൻകുമാർ മനോരോഗിയാണോ? അപ്പോൾ വിഷയമതല്ല. കേരളത്തിൽ ISS ഉണ്ട്, പക്ഷെ ISSനെ കുറിച്ച് പറയുമ്പോൾ ഇവർ പറയും ഇത് അമേരിക്കയുടേതാണ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെതാണെന്ന്. അല്ലയോ പ്രിയ സ്നേഹിത, നിങ്ങൾ എത്ര നാൾ ഈ തക്കിയ പറഞ്ഞ് മറ്റുള്ളവരെ കളിപ്പിക്കും? ഇപ്പോൾ ജിജി ISSനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ജിജിയെ നിശബ്ദയാക്കാൻ നോക്കുന്നു. അപ്പോൾ വീട്ടമ്മ ISSനെ കുറിച്ച് പറഞ്ഞുകൂടല്ലേ? അപ്പൊ നിങ്ങൾ വീട്ടമ്മമാർക്ക് വീട്ടമ്മയ്ക്കെതിരാണോ ഇവിടുത്തെ ജിഹാദി പ്രസ്ഥാനങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പ്രസ്താവന എടുക്കണം. കേരളത്തിലെ ജിഹാദി പ്രസ്ഥാനങ്ങൾ വീട്ടമ്മമാർക്കെതിരാണ്. അവർ വീടിനകത്തിരുന്നോണം, വീടിനകത്തിരുന്ന് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചോണം, വേറെ ഒരു പരിപാടിയിലും അവരെഴുതാൻ പാടില്ല. പിന്നെ ആരെഴുതണം? ഐഷ സുൽത്താനെ പോലുള്ളവർക്കൊക്കെ എഴുതാം, മറ്റു കാര്യങ്ങൾ പ്രവർത്തിക്കാം. ജിജി ആരാണ് ഐഷ സുൽത്താനിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് നടത്താൻ? അവരൊരു വീട്ടമ്മ. ശരി, അവർ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നെങ്കിൽ അവരുടെ പിന്നിൽ വലിയൊരു സംഘടനയുണ്ട്. അതേതാണ് ആ സംഘടന എന്ന് വ്യക്തമാക്കണം. അവരുടെ പിന്നിൽ വലിയൊരു സംഘമുണ്ട്, അതേതാണ് ആ സംഘം എന്ന് വ്യക്തമാക്കണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനൊരു തെളിവ് വേണ്ടേ? അതിനൊരു വസ്തുത വേണ്ടേ? സർ, കേരളത്തിലുണ്ട്. ഇതിൻ്റെ ഉത്ഭവം 2003-2006 കാലയളവിലാണ്. ഞാൻ നോക്കി വായിക്കുകയല്ല, എൻ്റെ മൊബൈലിലാണ് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റകൾ വെച്ചിരിക്കുന്നത്.
ഞാൻ എന്തെങ്കിലും വിവരക്കേടുകൾ പറയാതെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ മൊബൈലിലേക്ക് നോക്കുന്നത്. 2003-2006 കാലയളവിലാണ് ISS ഉത്ഭവം. പേര് തന്നെ ഇങ്ങനെയാണ്, സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക് സ്റ്റേറ്റ്. എന്നെ കേൾക്കുന്ന കേരള സമൂഹമേ, ISS എന്ന വാക്കിൻ്റെ അകത്ത് ഇസ്ലാം എന്നതുകൊണ്ട് ജിജി ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കുന്നു. ISS ഫുൾ ഫോം തന്നെ ഇങ്ങനെയാണ് മലയാളത്തിൽ, സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ്. അതായത് ISIS തുടങ്ങിയപ്പോൾ അതിൻ്റെ പേര് ICL ദേശ്. പ്രവർത്തന മേഖല ഇറാഖ്, സിറിയ, ലിബിയ. ഇത് സുന്നി സലഫി ജിഹാദി സംഘടനയാണ്. അല്ലാതെ നീ പറയുന്ന പോലെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെതല്ല, സുന്നി സലഫി ജിഹാദി സംഘടനയാണ് ISIS. എന്നാൽ 2003-2006 കാലയളവിൽ ഇതിൻ്റെ തുടക്ക കാലഘട്ടമാണ്. ഇത് 2013 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ രൂപങ്ങൾ മാറാൻ തുടങ്ങി. 2013 ആയപ്പോഴത്തേക്കും അബൂബേക്കർ അൽ ബാഗ്ദാദി ISIS എന്ന പേരിൽ തന്നെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ രൂപം കൊടുക്കുകയുണ്ടായി 2013. നമ്മൾ ഓർക്കണം, സെൻകുമാറും തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഏത് വർഷമാണ് അധികാരത്തിലിരുന്നതെന്ന്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2013 അബൂബക്കർ അൽ ബാഗ്ദാദി, അല്ലാതെ അമേരിക്കക്കാരൻ ജോർജ് ബുഷ് അല്ലടാ ഇതുണ്ടാക്കിയത്. ഇസ്രായേൽക്കാരൻ ബെന്യാമിൻ നെതന്യാഹുവല്ലടാ ഇതുണ്ടാക്കിയവന്റെ പേര് അബൂബക്കർ അൽ ബാഗ്ദാദി. അവരാരാണെന്ന് നിനക്കറിയാമോ? ഒരു മുസ്ലിം പുരോഹിതനാണ്. നീ എത്ര നാൾ തക്കിയ പറഞ്ഞ് പിടിച്ചു നിൽക്കും? എത്ര നാൾ മറഞ്ഞിരുന്ന് ആക്രമിക്കും? അപ്പോൾ നിങ്ങൾ മറിഞ്ഞിരുന്ന് ഞങ്ങളെ ആക്രമിക്കണം അല്ലേ ജിഹാദികളെ? ഞങ്ങൾ മിണ്ടരുത്, ഞങ്ങൾ എഴുതരുത്, ഞങ്ങളുടെ പെൺകുട്ടികൾ ഇവിടെ പൊട്ടിത്തെറിക്കണം, ഞങ്ങൾ ഇവിടെ മരിച്ചു വീഴണം, പറഞ്ഞു പോകരുത്. പറഞ്ഞു പോയാൽ അവൻ സംഘി, ചാണകം, RSS, വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുത്തും അല്ലേ? അപ്പോൾ 2013 കാലയളവിൽ അബൂബക്കർ അൽ ബാഗ്ദാദി ഇതിൻ്റെ ചുമതലയിലേക്ക് വന്ന് ഇതിനൊരു കറക്റ്റ് സൈനിക രൂപത്തിലുള്ള ഒരു സംഘടനയാക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ഇതിന് പേരുകളായി കഴിഞ്ഞു. സെൻകുമാറിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, 23 വർഷമായി കേരളത്തിൽ ഇത് പ്രവർത്തിക്കുന്നുവെന്ന്. എത്ര വർഷം മുമ്പാണ് പറഞ്ഞത്? 5 വർഷത്തോളം ബെഹ്റ സാർ ഇരുന്നില്ലേ? 5 വർഷത്തിന് മുന്നേ. അപ്പം 5 വർഷത്തോളം ബെഹ്റ സാർ ഇരുന്നു എന്ന് പറയുമ്പോൾ 2021 - 5 2016 - 2016 - 2011 - 2011 2003-2006 കാലയളവിൽ ഇതിന് രൂപം കൊള്ളുമ്പോൾ ഇവിടെയും രൂപം കൊണ്ടു. 2013 ISIS പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് ഇതിൻ്റെ ആദ്യത്തെ രൂപം സിറിയയിലും ലിബിയയും ഉണ്ടായതിൻ്റെ രൂപം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് കേരളത്തിൻ്റെ ഒരു DGP പരസ്യപ്പെടുത്തിയിരിക്കുന്നു. ജിജി പറയാൻ പാടില്ല, വേണ്ട, DGP പറയട്ടെ. DGP പറയട്ടെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ആക്ഷൻ എടുത്തു? ഏത് പത്രമാധ്യമങ്ങൾ ഇതിനെ വലിയ വാർത്തകളാക്കി? ഇന്ന് എൻ്റെ ഭാര്യയ്ക്കെതിരായി വരുന്ന സൈബർ ആക്രമണങ്ങളുടെ മറപറ്റിക്കൊണ്ട് എത്രയോ പത്രങ്ങളിൽ, എത്രയോ ന്യൂസ് ചാനലുകളിൽ എൻ്റെ ഭാര്യയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അന്തിച്ചർച്ച നടത്തുന്ന നികൃഷ്ട മാധ്യമ ജന്തുക്കളെ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു DGP പറയുകയാണ്, എൻ്റെ 23 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലുള്ള ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാൻ പോവുകയാണ്. അതിൻ്റെ കണ്ണികളുടെ പേരുകൾ, അദ്ദേഹം രക്ഷപ്പെടുത്തിയ പെൺകുട്ടികളുടെ പേരുകൾ ഉൾപ്പെടെ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. സെക്സ് ലൈവ് ജിഹാദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലവ് ജിഹാദ് നിങ്ങൾ പറയുന്നു. ഇവിടെ ആരന്വേഷിച്ചു? എത്ര പേർ പിടിക്കപ്പെട്ടു? ഈ കേരളത്തിൽ എത്ര ആളുകളെ കേരള പോലീസ് പിടിച്ചു? ഇത് പ്രസക്തമായ ചോദ്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയത്. കാരണം 2013 അബൂബക്കർ അൽ ബാഗ്ദാദി ഇതിന് രൂപം കൊടുക്കുന്ന കാലയളവിന് മുമ്പ് തന്നെ 2003-2006 കാലയളവിൽ ഇത് സിറിയയിലും ലിബിയയിലും പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഇതിന് വേരോട്ടമുണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവമായ കാര്യമാണ്. ഇപ്പോൾ പ്രശ്നം ഇതാണ്. ജിജി ISIS കുറിച്ച് പറയരുത്, എന്താ കാര്യം? വീട്ടമ്മയാണ്. പിന്നെ വീട്ടമ്മ എന്ത് ചെയ്തു വേണം? ഇത് ISIS കുറിച്ച് മിണ്ടിയേക്കരുത്. ISIS കുറിച്ച് മിണ്ടിയാലോ ചാണകമാവും. അത് നല്ലൊരു കണ്ടുപിടുത്തമാണല്ലോ. സംഖിയാവും. ഇപ്പൊ പുതിയൊരു പേരും കൂടി വെക്കിട്ട്, ക്രിസംഖി എന്ന്. അപ്പൊ നിങ്ങളെ ആരും പ്രതികരിക്കരുത്. പ്രതികരിച്ചാൽ നിങ്ങൾ കൊല്ലും അല്ലേ? നിങ്ങൾ എത്ര പേരെ കൊല്ലും? ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ജിജിയുടെ പോസ്റ്റുകൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേരെ കൊല്ലും? അല്ലെങ്കിൽ നിങ്ങൾ എത്ര പേരെ വേട്ടയാടും? അതല്ല, നിങ്ങളെല്ലാം ഇങ്ങനെ വേട്ടയാടാൻ വന്നാൽ ഞങ്ങളെല്ലാം വായിൽ വെള്ളം കൊണ്ട് കൈയും കെട്ടിപ്പിടിച്ച് ഇരുന്നോളണം എന്നാണോ നിങ്ങളെല്ലാവരും പറയുന്നത്? ഞങ്ങൾ പ്രതികരിക്കരുത്, പ്രതിരോധിക്കരുത്, അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്?
ശരി, വരട്ടെ, നമുക്ക് നോക്കാം. നിങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് ഞങ്ങൾക്ക് നോക്കാം. ഞങ്ങൾ പഠിക്കാൻ ആരംഭിച്ചു. ആ വെളിപ്പെടുത്തലുകളാണ് തങ്ങളോട് പങ്കുവെക്കുവാൻ ഞങ്ങൾ പോകുന്നത്. വിലായ ഓഫ് ഹിന്ദ്, നോർത്ത് വെസ്റ്റ് കാൽഫേറ്റ് ഓഫ് ഹിന്ദ് വിലായ, കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഈ വാക്കുകൾ? കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്ന IS തീവ്രവാദികളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, നമ്മളറിയാതെ നമുക്കിടയിൽ ജീവിക്കുന്ന IS ചാവേറുകളുടെ രഹസ്യങ്ങൾ കാണുക. IS കാണാപ്പുറങ്ങൾ തേടി ജിജി നിക്സൺ 3rd part. നാളെ വൈകുന്നേരം 6 PM ഭാരത് ലൈവ് എക്സ്ക്ലൂസീവിലും തിങ്കളാഴ്ച വൈകുന്നേരം 6 PM നിങ്ങളുടെ സ്വന്തം ഭാരത് ലൈവിലും.